നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പഠനം കഴിയുന്നവരെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാതിരിക്കാൻ പറ്റൂ. നമുക്ക് വേണ്ടി ചെലവാക്കിയ പണത്തിന്റെ കണക്ക് അമ്മായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ അതിന്റെ പലിശയെങ്കിലും കൊടുക്കാതിരിക്കാൻ പറ്റൂ. അതൊക്കെ പോട്ടെ, കോളേജിലും ഹോസ്റ്റലിലും ഫീസ് കൊടുക്കാതെ പഠിക്കാൻ പറ്റൂ? പാർവതി ആന്റിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി ഞാൻ കാശ് ഇട്ട് തന്നതല്ലേ? അതൊക്കെ പലിശ എന്ന് പറഞ്ഞ് അമ്മായി അന്നേ പിടിച്ചു വാങ്ങിച്ചു ചേച്ചി. ഞാനിതൊന്നും പറയില്ലായിരുന്നു ചേച്ചിയോട്, കള്ളം പറയാൻ തോന്നിയില്ല. അതാ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് നിന്റെ ഈ ഫുഡ് ഡെലിവറി വേഷം ഒരു പോംവഴി ആവില്ല. എനിക്കറിയാം ചേച്ചി, ഇതൊരു ഇടത്താവളം മാത്രം. ഞാൻ ജോലി ചെയ്ത് പഠിക്കും, നല്ല നിലയിൽ പാസ്സാകും, നല്ല ജോലിയും വാങ്ങും. ഇതൊക്കെ വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. അധ്വാനിച്ച് പണം കയ്യിൽ വരുമ്പോ നീ നിന്റെ ലക്ഷ്യം മറക്കും. അന്നുള്ള അന്നത്തിന് വേണ്ടി വിയർപ്പൊഴുക്കുമ്പോ എല്ലാവർക്കും പറ്റുന്ന അബദ്ധമാണത്. ചേച്ചി പറയുന്നതിൽ കാര്യമുണ്ടെന്നില്ലേട്ടാ, ഏട്ടൻ വലിയ ആളാകേണ്ടതാ. ഞാൻ എന്റെ ലക്ഷ്യങ്ങൾ മറക്കില്ല ചേച്ചി. ജോലി ചെയ്തുകൊണ്ട് തന്നെ ഞാൻ പഠിക്കും, ചേച്ചി ആഗ്രഹിച്ച നിലയിലെത്തും. ഇതെന്റെ വാക്കാ ചേച്ചി. ഫുഡ് വാങ്ങി അനുഗ്രഹിക്കില്ലേ, എനിക്ക് വേറെ ഡെലിവറി ഉള്ളതാ. യാമിനി, മോളല്ലേ ഓർഡർ ചെയ്തത്, മോള് തന്നെ വാങ്ങിക്കേ. അപ്പൊ അനുഗ്രഹിക്കില്ലേ? നന്നായി വരാനുള്ള അനുഗ്രഹം എപ്പോഴും ഉണ്ട്, പക്ഷെ അത് ഈ നിലയ്ക്കല്ല. ഇത് വാങ്ങി യാമിനി. പോട്ടേച്ചി. ഞാൻ നിഖിലേട്ടിനെ കാണാൻ ഓടി വന്നതാ. എന്തിനാ? എന്റെ അവസ്ഥ കണ്ട് സഹതപിക്കാനോ? സഹതാപം അല്ല, എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇങ്ങനെ ഫുഡ് ഡെലിവറി ചെയ്ത് ജീവിക്കേണ്ട ആളല്ല നിഖിലേട്ടൻ. ഈ തൊഴിലും മാന്യമാണ് യാമിനി. ഞാൻ കക്കാനും പിടിച്ചു പറിക്കാനൊന്നും പോയില്ലല്ലോ, അന്തസ്സായി ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്. നിഖിലേട്ടൻ പഠിക്കാൻ മിടുക്കനാ, പഠിച്ച് വലിയ ആളാകുന്ന കാണാൻ എനിക്കിഷ്ടം. ജോലി ചെയ്താലും ഞാൻ പഠനത്തിൽ ഉഴപ്പില്ല. ഞാൻ ചേച്ചിക്ക് വാക്ക് കൊടുക്കുന്നത് താനും കണ്ടതല്ലേ. നാളെ ഞാനൊരു വലിയ ആളാകുമ്പോ അഭിമാനത്തോടെ തന്നെ പറയും, ഫുഡ് ഡെലിവറി ചെയ്താ ഞാൻ പഠിച്ചേന്ന്. അന്ന് ഇതൊക്കെ സുഖമുള്ള ഓർമ്മകളാകും തീർച്ച. നിഖിലിനെ സ്വയം ന്യായീകരിച്ച് എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട, അതുകൊണ്ടൊന്നും എന്റെ വിഷമം മാറില്ല. എങ്കി തന്നെ സന്തോഷിപ്പിക്കാൻ ഞാനൊരു തമാശ പറയട്ടെ. എത്ര തമാശ പറഞ്ഞാലും ഇപ്പൊ എനിക്ക് ചിരി വരില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കോ? കേട്ട ശേഷം മാത്രമേ അനുസരിക്കയില്ലേ എന്ന് പറയാൻ പറ്റൂ. അത് പറ്റില്ല, അനുസരിക്കണം. താൻ കാര്യം പറ. നിഖിലേട്ടൻ ഇതുകൊണ്ട് വിക്കോ പണയം വെക്കോ എന്ത് വേണോ ചെയ്തോ, രണ്ടു മൂന്ന് മാസം ഇതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോഴേക്കും നമുക്ക് മറ്റെന്തെങ്കിലും വഴി കണ്ടെത്താം. തന്റെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. പാർവതി ആന്റിയുടെ അതേ സ്വഭാവം തനിക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഞാനിത് സ്വീകരിക്കില്ല യാമിനി. ഇത് തന്റെ കൈ കിടക്കുന്നതാ ഭംഗി. പ്ലീസ് നിഖിലേട്ടാ, എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്ക്. അത് ശരിയാവില്ല യാമിനി. എന്തായാലും ഞാൻ അധ്വാനിച്ചുകൊണ്ട് പഠനം തുടരാൻ തീരുമാനിച്ചു. ഇനി ആ തീരുമാനത്തിന് മാറ്റമില്ല. താൻ വീട്ടിലേക്ക് ചെല്ല്, തന്നെ കണ്ടില്ലെങ്കിൽ അവിടെ എല്ലാവരും പരിഭ്രമിക്കും. നമുക്ക് പിന്നെ കാണാം.
രാമന് വിവരങ്ങളൊക്കെ എന്നോട് പറഞ്ഞു മോളെ. അറിഞ്ഞോ അറിയാതെയോ ഞാനും ഇതിന്റെ ഭാഗമായല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട് മോളെ. എന്റെ സങ്കടം ആർക്കും മനസ്സിലാവില്ല. നിഖിലിനു എന്റെ വിധി തന്നെ ആയി പോവുന്ന പേടി. SSLC-ക്കും പ്ലസ് ടുവിനും ഒക്കെ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു ഞാൻ. ഡോക്ടറോ കളക്ടറോ ഒക്കെ ആവുമെന്ന് ടീച്ചേഴ്സൊക്കെ പറഞ്ഞു. എൻട്രൻസ് എഴുതി MBBS-ന് അഡ്മിഷൻ കിട്ടിയതാ. അമ്മായി വിട്ടില്ല, ഇനിയും ചെലവാക്കാൻ കാശില്ല എന്ന് പറഞ്ഞു. 18 തികഞ്ഞാൽ എന്നെ കെട്ടിച്ചുവിടുന്ന് ഭീഷണിപ്പെടുത്തി. അതിന്റെ പിറ്റേന്ന് മുതലാ ഞാൻ എന്റെ കുടുംബം പുലർത്താൻ തുടങ്ങിയത്. ജോലി ചെയ്തുകൊണ്ട് തന്നെ ഞാൻ TTC-യും BCOM-ഉം ഒക്കെ പഠിച്ചു. എന്നാലും ഒരിക്കലും എനിക്ക് പരിധിക്കപ്പുറം മുന്നേറാനായില്ല. ആ വിധി നിഖിലിനുണ്ടാവരുതെന്ന് കരുതിയ അവനെ ഒരു ജോലിയും ചെയ്യിപ്പിക്കാതെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചത്. ഞാൻ എന്താവണമെന്ന് ആഗ്രഹിച്ചോ അതല്ല അവനാകണമെന്ന് മോഹിച്ചു. ആ നിഖിൽ ഇന്നിവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്നെക്കാളും കഷ്ടമുള്ള ഒരു വേഷത്തിൽ. ഇനി ഞാൻ എന്തിനു വേണ്ടിയാ, ആർക്കു വേണ്ടിയാ ജീവിക്കേണ്ടത്? ആന്റി തന്നെ പറ. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല മോളെ. നിന്റെ സ്വപ്നങ്ങളിലേക്ക് നിഖിലിനെ നടത്താൻ ഞാൻ നിന്നെ സഹായിക്കാം. നാളെ തന്നെ ഞാൻ നിന്റെ അമ്മാവനെ 500,000 രൂപ ഏൽപ്പിക്കാം. അതുകൊണ്ട് അവർക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റും. നിഖിൽ ഒരു കരക്കെത്തുന്നതുവരെ നിന്റെ കുടുംബത്തെ ഞാൻ സംരക്ഷിച്ചോളാം. എന്റെ ഭാഗ്യജാതകത്തിന്റെ കൂലിയാണോ എന്റെ ഇത്? നീ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ മോളെ. ഞാനും നിന്റെ അമ്മ തന്നെയാ. നിന്റെ അനിയൻ എനിക്ക് മകൻ തന്നെയാ. അവൻ പഠിക്കാൻ നിവൃത്തിയില്ലാതെ ഫുഡ് ഡെലിവറിക്ക് പോകുന്നത് അമ്മ സഹിക്കോ? ആന്റി. എന്ത് ആന്റി? നീ ഇനി എന്നെ അമ്മയെന്ന് വിളിച്ചാ മതി. അമ്മയാ പറയുന്നത്, നിഖിൽ അനാഥനല്ല, അവന് നമ്മളുണ്ട്. വേണ്ടമ്മ, ഇവിടുത്തെ പണം എന്റെ വീട്ടിലേക്ക് കൊടുത്ത വസുന്ധരാന്റെ വലിയ ഭൂകമ്പം ഉണ്ടാക്കും. ഈ കുടുംബത്തിലുള്ള സമാധാനം കൂടി ഇല്ലാതാവും. അതിന് എന്റെ കുടുംബം ഒരു കാരണമാവാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യാനാ നമ്മള്? നീ ഇങ്ങനെ കരഞ്ഞു തളർന്നിരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല, ഇത് ഞാൻ പ്രവർത്തിക്കേണ്ട സമയമാ. ഞാനൊരു ജോലിക്ക് പോകുന്ന കാര്യം ഗൗതം സാറിനോട് സംസാരിച്ചിരുന്നു. പക്ഷേ സാർ അതിനെ എതിർത്തു. ആ എതിർപ്പിന്റെ കാരണവും വസുന്ധരാന്റെയാണെന്ന് എനിക്കറിയാം. പക്ഷെ അമ്മ വിചാരിച്ച ഗൗതം സാർ എന്നെ ജോലിക്ക് വിടും. എങ്ങനെയെങ്കിലും അമ്മയൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞാൻ ശ്രമിക്കാം മോളെ. നടത്തി തരണം അമ്മ. ഒരു ജോലി കിട്ടിയാൽ ആരുടെ ഔദാര്യം ഇല്ലാതെ അമ്മയെ സംരക്ഷിക്കാനും നിഖിലിനെ പഠിപ്പിക്കാനും ഒക്കെ എനിക്ക് പറ്റും. എനിക്കും അവർക്കും ഒക്കെ അതല്ലേ അമ്മ അന്തസ്. നീ പറയുന്നത് 100% ശരിയാ. ഞാൻ ഗൗതമനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാം. എങ്കിൽ എന്റെ കുടുംബത്തോട് അമ്മയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം അതായിരിക്കും.